അള്ളാഹുവിനോട് ശിഫ എന്നെ ചോദിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു രോഗിക്ക് അള്ളാഹു മരണം നൽകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ രോഗിയുടെ അരികത്ത് നിങ്ങൾ പോവുകയും ഏഴ് പ്രാവശ്യം അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് എന്ന് നിങ്ങൾ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ ഇല്ലാ ശഫാഹുല്ലാ, അല്ലാഹു ശഫ അവർക്ക് ശിഫ നൽകുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ അത് റിപ്പോർട്ട് ചെയ്തു. വളരെ സഹീഹായ ഹദീസ്. ഏഴ് പ്രാവശ്യം ഏത് രോഗിയുടെ മുമ്പിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? അനുസ്തമാർ എന്നെ വരണമെന്ന് കാത്തിരിക്കേണ്ട, എങ്ങനെ ചൊല്ലിക്കോ. രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അതാണ് ചൊല്ലേണ്ടത്. രോഗിയുടെ അരികത്ത് നിൽക്കുന്ന ആളുകൾ അങ്ങനെ ചൊല്ലിക്കൊടുക്കണമെന്ന്. രോഗിയെ ശുശ്രൂഷിക്കാൻ ഹോസ്പിറ്റലിൽ പോകില്ലേ? അങ്ങനത്തെ ആളുകൾ മൊബൈൽ കളിച്ചിരിക്കരുത്, അവിടെ ഗെയിം കളിച്ചിരിക്കരുത്, അവിടെ വരാന്തയിൽ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കാണാം. ഹോസ്പിറ്റലുകളിൽ ചെന്ന് അച്ചടക്കമില്ലാത്തതിന്റെ പേരിൽ എത്ര വ്യഭിചാരം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്കറിയില്ലവരൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പെണ്ണുങ്ങൾ അവിടെ അച്ചടക്കമില്ലാതെ നടന്നതിന്റെ പേരിൽ, നമ്മുടെ ചെറുപ്പക്കാർ അവിടെ വരുന്ന മറ്റു രോഗിയുടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളുമായി പരിചയപ്പെട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ലവ് സീനുകൾ എത്രയാണ്! അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ രോഗിക്ക് ദുആ ചെയ്തു കൊടുക്കേണ്ട സമയം, ആ രോഗിക്ക് ചികിത്സിച്ചു കൊടുക്കേണ്ട സമയം, ആ രോഗിയുടെ അവസ്ഥയിൽ റിഫ്ലക്ഷൻ വേണം. പഠിച്ചവനെ, എനിക്കാണിത് സംഭവിച്ചതെങ്കിൽ എനിക്കിങ്ങനെ ശയിക്കാൻ പറ്റുമോ റബ്ബേ, എന്താണ് പഠിച്ചവന് എനിക്ക് സംഭവിച്ചത് എന്ന് ചിന്തിക്കാതെ നമ്മൾ ഗെയിമും കളിച്ചിരിക്കുകയാണ്, അത് ചെയ്യരുത്. രോഗിക്ക് റുഖിയ ചെയ്തു കൊടുക്ക്, തലയിൽ കൈവച്ചുകൊണ്ട് കൈവെക്കാതെയോ തലയിലേക്ക് ഊതിക്കൊടുക്ക് ഏഴ് പ്രാവശ്യം. അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ എന്ന് ഏഴ് പ്രാവശ്യം അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക് എന്ന് പറഞ്ഞാൽ ഇല്ലാ ശഫാഹുല്ലാ, അള്ളാഹു ശിഫ അവർക്ക് ശിഫ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു പഠിച്ചു നോക്കൂ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്. ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഒരു അസുഖം വന്ന് കിടക്കുകയാണ്, ഉടനെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുക്കുക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം, അർശിന്റെ ഉടമസ്ഥനായ റബ്ബേ എന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഐ യശ്ഫിയക് നിനക്ക് അല്ലാഹ് ശിഫ തരട്ടെ. ഏഴ് പ്രാവശ്യം പറയാം, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം ഐ യശ്ഫിയക് എന്ന് ഏഴ് പ്രാവശ്യം ഒരു രോഗിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ ആ രോഗിക്ക് മരണം അല്ലാഹു വിധിച്ചില്ലെങ്കിൽ രോഗിക്ക് ശിഫ കിട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ.